സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. 27 ഒക്ടോബറിന് ഫ്രൈഡേ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ലെവലുകൾ, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി ഏരിയകൾ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാം. ഇന്നൊക്കെ മാർക്കറ്റ് ഒരു എന്താ പറയുക, ഒരു അൺഹെൽത്തി ഫോമാറ്റിലായിരുന്നു. ഇനിയൊരു ഇന്നത്തെ ട്രേഡിൽ ലോസായിരുന്നു, ഇന്നൊരു ട്രേഡിൽ ലോസായിരുന്നു. വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള അൺഹെൽത്തി ഫോം, നല്ല അപ് ട്രെൻഡ് പോയിട്ടുണ്ടെങ്കിൽ കൂടിയും നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് ഭയങ്കരമായിട്ട് വിക്ക് ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഈവൻ നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലായാലും ഒരു അൺഹെൽത്തി ഫോമാറ്റിലൊരു മൂമെൻ്റ് എന്നൊക്കെ പറയാം. രാവിലെ നിഫ്റ്റിയിലൊരു നല്ല അപ്സൈഡ് ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാനൊന്നും ടൈം കിട്ടുക, അങ്ങനത്തെ ഒരു മൂമെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ. ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒക്കെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പം ഫസ്റ്റ് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാത്രമേ കാണുന്നുള്ളൂ. ഈ 54,084 ഉണ്ട്, അതുപോലെ 53,792, ഈ രണ്ട് ലെവൽസും ഉണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് വേറെ ഒരു ലെവൽ എന്താ പറയുക, 53,741. ഈ മൂന്ന് ലെവലുമാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ലെവൽസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിഫ്റ്റിയിൽ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്, 26,034 ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അതിനുശേഷം കറക്റ്റ് ഈ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അങ്ങനെ മൂവ്മെൻറ്റം തന്നത്, പക്ഷേ നമുക്ക് എൻട്രി എടുക്കാൻ ഒരു അവസരം കിട്ടിയില്ല. അങ്ങനെയുള്ളൊരു സ്ട്രൈറ്റ് മൂവായിരുന്നു ഞാൻ പറഞ്ഞത്, അതാണ് ഒരു അൺഹെൽത്തി ഫോർമാറ്റിൽ നിന്ന്. അത്രയും ലിക്വിഡിറ്റിയൊക്കെ എപ്പോഴൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. രാവിലെ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒരു 9:30 സമയമായപ്പോൾ ഒരു അപ്സൈഡിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അതിനുശേഷം നിഫ്റ്റിയിൽ ഒരു എൻട്രിക്കും അവസരം കിട്ടിയിട്ടില്ല. ലിക്വിഡിറ്റി 1-2 പ്രാവശ്യം എടുത്തിട്ടുണ്ട് മാർക്കറ്റ് നമുക്ക്, പക്ഷേ ഒരു എൻട്രി ഒരു ചാൻസ് തന്നത് കുറവാന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഇവിടെ എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. ഇന്നത്തെ എടുത്തതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഹെവി മൂവ്മെൻറ്റും തന്നിട്ടുണ്ട്, പക്ഷേ ആ ഒരു എൻട്രി അപ്സൈഡിലേക്ക്. പക്ഷേ ഇനി നെക്സ്റ്റ് ഡേ നാളത്തെ ലെവൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 26,034 കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയ ഉണ്ട്, ഇത് സിംഗിൾ ക്യാനലിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ലിക്വിഡിറ്റി ഏരിയ ഞാൻ തോന്നുന്നു 25,998, ഇതിൻ്റെ താഴെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. പിന്നെ ഒരുപാട് താഴെയുള്ളത്, പിന്നെ ആ ലെവലൊന്നും എത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ലെവൽസ് ഈ രണ്ട് ലെവലാണ്, 26,034 25,998. ഈ രണ്ട് ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നാളത്തെ ഫ്രൈഡേ ഉണ്ടാക്കുന്ന പുതിയ പ്രൈസ് ആക്ഷൻ, ഈവൻ 5 മിനിറ്റ്സോ ലിക്വിഡിറ്റി ആയാലോ, ഈ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ട്രൈ ചെയ്യും. അതിനുശേഷം അന്നത്തെ സെയിം ഡേ ഉണ്ടാക്കുന്ന പ്രൈസ് ലിക്വിഡിറ്റി ഏരിയ എന്നോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്നോ ആയിരിക്കും മിക്കവാറും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഏതായാലും നമുക്ക് ഫ്രൈഡേ ലൈവ് ട്രേഡിൽ കാണാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.